ശോഭ പിണങ്ങി പോയെന്നൊക്കെ പറഞ്ഞ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ താമസിച്ച ഹോട്ടലിന്ന് പിണങ്ങി വേറെ ഹോട്ടലിലേക്ക് മാറി, അത് തൃപ്തയിലാന്ന് പിണങ്ങിന്ന് മാത്രമല്ല ശോഭ അതിന്റെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയെന്നും പറയുന്നുണ്ട്. പറയുന്നുള്ളവരോട് പറയുന്നു, നീ ഇപ്പൊ ചോദിച്ചിട്ടില്ലേ, നീ ഇവന് ഉത്തരവാദിത്തത്തോട് മറുപടി കൊടുത്തില്ല. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, ചുറ്റുവടത്തുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ആക്ച്വലി ആരെ വിളിക്കാൻ പോലും അവരെന്തായാലും അറിയില്ല. നിങ്ങൾക്ക് ഒരു കുടുംബം പോലെ അവിടെ എനിക്കാരോടും ഒരു അതിനകത്തെ പോലെ തന്നെയാണ് പുറത്തും ആരോടും ഒരു പേഴ്സണൽ വിരോധം പറയണം. ഞാനാണ് കൊടുക്കുന്നത്, ഞാനാണ് കൂട്ടിയത്. ഞാനെങ്ങാണ്ട് പിടിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെ എത്ര ലക്ഷത്തോളം വോട്ട് ഒറ്റയ്ക്ക് നേടി എന്നൊക്കെ പറയുമ്പോ ഞാൻ എത്ര വലിയ ജനകീയനായിരുന്നോ എന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. അത് കണ്ടല്ല, അതിനകത്ത് സൃഷ്ടിക്കപ്പെട്ട നല്ല നിമിഷങ്ങളിലൂടെ അവരെന്നെ മനസ്സിലാക്കിയെന്നുള്ളതല്ലേ ഒരുപാട് സന്തോഷമുള്ളത്. ഇപ്പൊ ബിഗ് ബോസ് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അവരുടെ നിലനിൽപ്പ്. അവര് ആദ്യം വരെ ബിഗ് ബോസിന്റെ നിലനിൽപ്പ് അവിടെ വിജയിക്കുന്ന താരങ്ങളുടെ നിലനിൽപ്പ്. അപ്പൊ പല അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഇനി എപ്പോഴും നിലനിൽക്കാൻ? റോബിനൊക്കെ ചെയ്തതുപോലെ ഒരു പ്ലാനിംഗ് ഉണ്ടോ? ഒരു പ്ലാനിങ് ഇരിക്കില്ല, നിങ്ങള് ദേവി തന്നെ വേറെ ആരോട് പോയി താരതമ്യം ചെയ്ത്. അങ്ങനത്തെ ഒരു പ്ലാനിങ് ഇല്ല. സമാനമായിട്ടാണ് ഈ മനുഷ്യരോട് വെച്ച് സിനിമ സംസാരിക്കണം, മൂന്ന് നേരം പഴങ്ങനെ കഴിഞ്ഞ് ജീവിക്കണം. സുഖം സന്തോഷം. ഓക്കെ അഖിലേട്ടാ, അവിടുത്തെ പല ഗസ്റ്റുകളും വന്നു കഴിഞ്ഞ സമയത്ത് അഖിലേട്ട ശരിക്കും കോർണർ ചെയ്തിട്ടുള്ള ഒരു ഗെയിം അവിടെ നടന്നിരുന്നത്. ഇമ്പോർട്ടൻസ് കുറയുന്നു ഭയങ്കര സിനിമയുടെ നമ്മൾ നീ തന്നെ ആലോചിച്ചു. നിങ്ങൾ ഇങ്ങനെ വരണമെന്ന് വെച്ചിട്ട് ഇനി ചായ വാങ്ങിച്ചു തന്നെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു.